വാർത്തയ്ക്കപ്പുറം തുടരുകയാണ്. 100-ാമത്തെ നിർധന കുടുംബത്തിനും വീട് നിർമ്മിച്ച് നൽകാനായതിന്റെ സന്തോഷത്തിലാണ് പത്തനംതിട്ട സ്വദേശിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ എം എസ് സുനിൽ. പത്തനംതിട്ട പൊങ്ങലടിയിലെ രണ്ട് കുടുംബങ്ങൾക്കാണ് ഇത്തവണ ഇവർ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. ഡോക്ടർ എം എസ് സുനിൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ആ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഭവനരഹിതർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുത്തും ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളാണ്. നാരീരത്ന പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ഇതിനകം തേടിയെത്തിയിട്ടുമുണ്ട്. നമ്മളോടൊപ്പം തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡോക്ടർ എം എസ് സുനിൽ വിശദീകരിക്കുകയാണ്. ഇപ്പോൾ 100 വീടുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു, 101 വീടുകൾ. എങ്ങനെയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനെ കാണുന്നത്? എങ്ങനെ ഒരു നിയോഗമായിട്ടാണോ ഇത്? എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തു തീർത്തതെല്ലാം? ഇത് എങ്ങനെയാണ് കഴിഞ്ഞത്? അതൊരു നിയോഗമായിട്ട് തന്നെയാണ് കരുതുന്ന കാര്യം. നമ്മളൊരു ലൈഫിൽ നമുക്കൊരു വീട് വെക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ടാസ്ക്കാണ്. അപ്പം എങ്ങനെ സാധിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ അതൊരു ദൈവനിയോഗമായിട്ട് തന്നെ കരുതുന്നു. ഇപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു വീട് വെച്ച് കൊടുത്തത്? പാവപ്പെട്ടവർക്ക് വീട് ഇല്ല, അവരൊരു വലിയ സ്വപ്നമാണ്. പക്ഷെ അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം വീട് വെച്ച് കൊടുത്തത് ശരിക്കും വീട് വെച്ച് കൊടുക്കാന്നുള്ള അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചതല്ല. അപ്പോൾ ആർക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചു. നമ്മുടെ എൻ്റെ വിദ്യാർത്ഥികൾ ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, അപ്പം കുട്ടികളെ സംബന്ധിച്ച് അവർ പറയത്തില്ല ഞങ്ങൾക്ക് വീടില്ല ടീച്ചർ എന്നൊരു, പ്രത്യേകിച്ച് കോളേജ് പഠിക്കുന്ന കുട്ടികൾ പറയും. അങ്ങനെ ഇങ്ങനെ തിരക്കി സമയത്ത് എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വീടില്ല എന്ന്, ആശയ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് വീടില്ല എന്ന്, ആ ക്ലാസ്സിലെ തന്നെ സജിനി എന്ന് പറഞ്ഞൊരു കുട്ടി വന്ന് എന്നോട് പറഞ്ഞു, ടീച്ചറെ ആശ പുറമ്പോക്കിൽ ഷെഡിൽ താമസിക്കുകയാണ്, അപ്പോൾ അച്ഛനും അമ്മയും കുട്ടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയത്, അപ്പോൾ ഒരു മുത്തശ്ശിയോടൊപ്പം താമസിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കൂടെ ഉള്ള രണ്ട് പ്രോഗ്രാംസർമാരുണ്ടായിരുന്നു. അപ്പോൾ അവരും ഞങ്ങൾ 3 പേരുകൂടാണ് ആ വീട് കാണാൻ പോയത്. അപ്പം ശരിക്കത് വീടല്ല, റോഡ് സൈഡിൽ ഒരു ഷെഡിൽ, ആ ഷെഡിൻ്റെ വാതിൽ എന്ന് പറഞ്ഞത് ഈ ആശയ തലേ ദിവസം എൻ്റെ ക്ലാസ്സിൽ എം എസ് സിക്ക് പഠിക്കുമായിരുന്നു, എം എസ് സി ക്ലാസ്സിൽ ഇട്ടുകൊണ്ട് വന്ന ചുരിദാറിൻ്റെ ഷോളായിരുന്നു ആ കുട്ടിയുടെ വാതിൽ എന്ന് പറഞ്ഞത്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല സുഭിക്ഷതയിലൊക്കെ വളർന്ന ഒരാളാണ്. അപ്പം അതൊരു എന്തോ പ്രത്യേകിച്ച് നമ്മൾ കോളേജിൽ കുട്ടികൾ അടിച്ചു പൊളിച്ച് എന്താണ് നിങ്ങൾ കളിച്ച് ചിരിച്ചത്, പ്രത്യേകിച്ച് ആശയം അതുപോലെ ഒരു കുട്ടിയായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ വീട്. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ക്യാൻസർ പേഷ്യൻറ്റിന് വീട് വെക്കാൻ വേണ്ടി ഒരിടത്ത് ചെല്ലുമ്പം അതിനുവേണ്ടി ചെന്നതല്ല, അതിന് ഒരു മുറിയും അടുക്കളയും ഒരു ഹോളുമായിട്ട് ചെറിയ വീടാണ്. എന്താ എങ്ങനെ ചെയ്യണമെന്നറിയില്ല ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് നേരിട്ട് ചെല്ലുക, കോൺട്രാക്ടർ ആര് അങ്ങനൊന്നും അല്ലല്ലോ. കോൺട്രാക്ടറും ഞാൻ മേശിരി ചില സമയത്ത് മേശിരി പണി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ കട്ടളയൊക്കെ നമ്മൾ തന്നെ ചുമ്മാ, അതുകൊണ്ടാണ് നമ്മൾ ഈ 2.5 ലക്ഷം രൂപയ്ക്ക് വീട് വെക്കുന്നത്. ഒരു വീടിന് ഒരാളെന്നുള്ളൊരിതാണ്. അപ്പം രണ്ടാമതൊരാളെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തത്തില്ല, ഒരു സാധനം ഒരാളെ ഒന്നും നമ്മൾ ആ വീട്ടിൽ ഉൾപ്പെടുത്തത്തില്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും സഹായിക്കാൻ ആൾ വരുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ ഇപ്പം കുറേ, അതായത് അവരേൽപ്പിക്കുന്ന പൈസ പൂർണ്ണമായിട്ട് ഇവരിൽ എത്തുന്നു എന്ന് വിശ്വാസമുള്ളത് കൊണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ഒരു സംഘടന സീറോ മലബാർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബഹ്റിൻകാരൊരു അവാർഡ് വന്ന സമയത്ത് അവർ 10 വീട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഇപ്പോൾ എനിക്കൊന്ന് 2 വീട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ട്, ബാക്കി 3 വീടും കൂടെ പൂർത്തീകരിച്ച് വരുന്നുണ്ട്. അപ്പം അത് ഓരോ വ്യക്തികളാണ് അവരുടേത്. അപ്പം അവർ തരുന്ന പൈസ എന്താ കറക്റ്റായിട്ട് അർഹരിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ വേറെ ആരും ഏൽപ്പിക്കത്തില്ല. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ വഴിയൊരുക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കാൻ പറ്റും. ഇത്രയും കാലം ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഇപ്പം സംഘടനകൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഇപ്പം എല്ലാവരുടെയും ഇത് എന്താണ് വീട് കൊടുക്കുക എന്നുള്ളത്. എല്ലാ ഗ്രൂപ്പും ഇറങ്ങിയിട്ടുണ്ട്, വ്യക്തികൾ ഇറങ്ങിയിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും വീടെന്നുള്ളൊരു അതിലേക്ക് അതിലൊരു ഭാഗമായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മോട്ടിവേഷൻ ടു സൊസൈറ്റി. പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ വരെ പരാജയപ്പെടുമ്പോഴാണ് ഡോക്ടർ സുനിൽ വിജയകരമായി ഇതുമായി മുന്നോട്ട് പോകുന്നത്. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഡോക്ടറുടെ പദ്ധതി.